അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ മഷ്റൂം കൊണ്ടുള്ളൊരു അവിയലാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. ഇതിൻ്റെ പേര് ഓയിസ്റ്റർ മഷ്റൂം എന്നാണ്. ഇത് നമുക്ക് വീട്ടിലും കൃഷി ചെയ്യാവുന്നതാണ്. രണ്ട് തവണ ഞാനും കൃഷി ചെയ്തിട്ട് സക്സസ് ആയതാ കേട്ടോ. അപ്പോൾ സമയം പാഴാക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകുവാണേ. അപ്പോൾ ഈ കാണുന്നതാണ് ഓയിസ്റ്റർ മഷ്റൂം. ഇതിനെ നന്നായി കഴുകി നീളത്തിൽ മുറിച്ചെടുക്കാവേ. അവിയലായതുകൊണ്ടാണ് കേട്ടോ നീളത്തിൽ മുറിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായ അരപ്പാണ് ഇനി വേണ്ടത്. ഒരു വലിയ സവാള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഒരു കപ്പ് തേങ്ങാ ചിരകിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറി ലീവ്സും രണ്ടല്ലി വെള്ളുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും ആണ് ഇവിടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുവാണ്. അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ അരച്ചെടുക്കാം. ഇനിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും മഷ്റൂമും കൂടി ചേർക്കാം. കൂടെ തന്നെ നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. ആ വെള്ളം മതിയാകും ഇത് വേകാനായിട്ട്. ഏകദേശം വെന്ത് ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് സമയം മൂടി വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിലും ഒരു തണ്ട് കറി ലീവ്സും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം അവിയൽ ഇവിടെ റെഡിയായി. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.